ഹലോ ഗൈസ്, മാക്സ് ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന നമ്മുടെ ന്യൂ തമിഴ്നാട് MTC ബസ് മോഡാണ്. അപ്പോൾ ഈ ഒരു മോഡിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്താൽ കാണുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് കൂടുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണ് എനേബിൾ ചെയ്യുക. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു മോഡ് മേക്ക് ചെയ്തത് നമ്മുടെ തമിഴ്നാടുള്ള പുതിയൊരു ടീമാണ്, ടീം TG എന്ന് പറയുന്ന പുതിയൊരു ടീമാണ്. അവർ ഏകദേശം 3-ഓ 4-ഓ മെമ്പേഴ്സ് ഉണ്ട്. ഈ 4 പേരും കൂടെ മേക്ക് ചെയ്തെടുത്ത മോഡാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഈ മോഡിൻ്റെ സ്പെക്സിലോട്ട് വരുമ്പോൾ ഒരു കാര്യം പറയാനുണ്ട്, ഇതൊരു പ്രോ മോഡാണ്. ഇതിൻ്റെ വില വന്നിട്ട് 10 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് താഴെ കൊടുത്തേക്കാം. അതുവഴി നിങ്ങൾ ജോയിൻ ആയി നമ്മുടെ ടാക്സി ഗെയിമറിനെ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു മോഡ് പർച്ചേസ് ചെയ്യുന്നേ ഉള്ളൂ. ഗൂഗിൾ പേയും ഫോൺപേയും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഒരു 10 രൂപയല്ലേ ഉള്ളൂ, സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാം. അപ്പോൾ 10 രൂപയ്ക്ക് ഈ ഒരു മോഡ് വാങ്ങാൻ കൊള്ളാമോ ഇല്ലയെന്ന് ഞാൻ പറയുന്ന സ്പെക്സിൽ നിങ്ങൾ നോക്കി അതിനനുസരിച്ച് വാങ്ങുക. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ഒരു ഫുൾ ബോഡി ടൈപ്പൊക്കെ കാണുമ്പം തമിഴ്നാട് ബസ്സിൻ്റെ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അവിടെ ഉള്ള ബസ്സിൻ്റെ ആ ഒരു മോഡലിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇത് അവരുടെ ഫസ്റ്റ് മോഡാണ്. ഇതിന് ടെംപ്ലേറ്റും ലിവറിയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ആനിമേഷൻ കീസൊന്നും ആഡ് ആയിട്ടില്ല. പിന്നെ വണ്ടിയുടെ വിൻഡോയുടെ ടോപ്പ് സൈഡിലായിട്ട് കുറേ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. നമ്മുടെ തമിഴ് സിനിമയുടെ പോസ്റ്ററൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. തുപ്പാക്കിയുടെയും പിന്നെ മറ്റേ അജിത്തിൻ്റെ സിനിമ അതിൻ്റെയൊക്കെ. പിന്നെ ഒരു പൂമാല സെറ്റിട്ടുണ്ട് ഫ്രണ്ടിൽ, നമ്മുടെ ഇഞ്ചിൻ കവറിൻ്റെ അവിടെയും വണ്ടിക്കകത്തും. പിന്നെ ഈ ഒരു വണ്ടിക്കകത്ത് കയറാൻ പറ്റുമെന്ന് ഞാൻ നോക്കിയതാണ്, പക്ഷേ നടന്നില്ല, കയറാൻ പറ്റത്തില്ല. ഓക്കെ, പിന്നെ പറ്റുന്ന അത്ര അവർ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, കാണുമ്പം ആ ഒരു റിയൽ ബസ്സിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അനിമേഷൻ കീസും കൂടെ ആഡ് ചെയ്യണമായിരുന്നു. പിന്നെ ലിവറിയുടെ കാര്യത്തിൽ വേറെ ഒന്നും പറയണ്ട, അത് ഇവർ ഈ ഒരു ബസ്സിന് വേണ്ടി മാത്രമായിട്ടാണ് ചെയ്തിറക്കിയത്. ഇതിൻ്റെ റിയൽ ബസ്സുണ്ട്, അതിൻ്റെ മോഡാണ് ഇപ്പം നമ്മുടെ ബസ്സിഡ് റോഡുകളിൽ അവരിറക്കിയത്. ഓക്കെ, ഇതിൻ്റെ V1-ൽ അവർ എന്തായാലും ലിവറിയും ടെംപ്ലേറ്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിൻ സ്പെക്സിലോട്ട് പോകാം. ആദ്യം തന്നെ ഇതിൻ്റെ ബ്രേക്കിംഗ് എന്ന് പറയുകയാണെങ്കിൽ ഒരു മീഡിയം ലെവലുണ്ട്. പിന്നെ ടോപ്പ് സൈഡ് കാണിച്ചുതരാം. ഇൻഡിക്കേറ്റർ വർക്കിംഗ് ആണ്, ഹെഡ്ലൈറ്റ് വർക്കിംഗ് ആണ്, എക്സ്ട്രാ ലൈറ്റ്സ് ഉണ്ട്, ഇൻറ്റീരിയർ കുഴപ്പമില്ല, സ്പീഡോമീറ്റർ വർക്കിംഗ് ആണ്, GPS ഉണ്ട്, പിന്നെ ഒരു ക്ലോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്, തൊട്ടടുത്ത് തന്നെ ഒരു FM റേഡിയോ അതും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റിയറിംഗ് കണ്ടല്ലോ, കുറച്ച് കസ്റ്റമൈസ്ഡ് സ്റ്റിയറിംഗ് ആണ്. അതുപോലെ തന്നെ ഒരു പൂമാല തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ സൈഡിലത്തെ ഗ്ലാസ് കണ്ടല്ലോ, മിറർ, അത് കൊള്ളാം കേട്ടോ, അതൊന്നും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട്. കാരണം കറക്റ്റ് ഒരു വ്യൂ കിട്ടുന്നുണ്ട്, 2 ഗ്ലാസ് ഉള്ളതുകൊണ്ട് പക്ക വ്യൂ കിട്ടുന്നുണ്ട്. ചില വണ്ടികളൊക്കെ പകുതി ഗ്ലാസ്സേ കാണാൻ പറ്റത്തുള്ളൂ വണ്ടി ഓടിക്കുമ്പം. എന്തായാലും ഇത്രയെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. പോളിയായിട്ട് കണ്ടോ, കറക്റ്റ് ഒരു വ്യൂ ആണ് ഈ ഒരു ഗ്ലാസ് വഴി നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇൻറ്റീരിയർ അത്ര തന്നെയാണ്. പിന്നെ ആനിമേഷൻ കേസ് ഇല്ല. ഓക്കെ, റിവേഴ്സ് സ്പീഡ് എല്ലാ വണ്ടികളിലും ഉള്ളതുപോലെ തന്നെയാണ്. വെഹിക്കിൾ കൺട്രോള് പക്കയാണ് കേട്ടോ, കൺട്രോൾ കുഴപ്പമില്ല, ഒരു മീഡിയത്തിന് കൂടുതലുണ്ട്. പിന്നെ വണ്ടി ഓട്ടിക്കുമ്പം ലാഗൊന്നുമില്ല, സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റും, നമ്മുടെ നോർമൽ ബസ് ഡ്രിഫ്റ്റ് ചെയ്യും പോലെ ഡ്രിഫ്റ്റ് ചെയ്യാം. പിന്നെ ഈ ഒരു മോഡിൻ്റെ സൈസ് എന്ന് പറയുകയാണെങ്കിൽ 34.5 MB വരും. ലോ എൻഡ് ഡിവൈസുകളിൽ സപ്പോർട്ടാക്കും എന്നാണ് തോന്നുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, കാരണം ഇതിൻ്റെ ആനിമേഷൻ കേസൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല. അപ്പം സപ്പോർട്ടാകാൻ ചാൻസ് കൂടുതലാണ്. നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് താഴെ കമൻറ്റ് ചെയ്യുക, ബാക്കിയുള്ളവർക്കും കൂടെ ഉപകാരപ്പെടും. ഓക്കെ, പിന്നെ ഗിയർ ഷിഫ്റ്റിംഗ് മോഡാണ്.
ആവശ്യത്തിനുള്ള സ്പീഡ് കയറുന്നുണ്ട്. അതായത് ആവശ്യത്തിനുള്ള ഒരു പുള്ളി 100, 50 താരൂല ഈ ഒരു തേരയൊക്കെ കയറുമ്പോൾ ആവശ്യത്തിനുള്ള സ്പീഡിനകത്ത് പോകുന്നുണ്ട് വണ്ടി. പിന്നെ സസ്പെൻഷൻ, സസ്പെൻഷൻ്റെ കാര്യത്തിൽ ഒരു പൊടിക്കേ ഉള്ളൂ സസ്പെൻഷൻ. എന്തായാലും കുഴപ്പമില്ല, അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ മാക്സിമം സസ്പെൻഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു മോഡ് പർച്ചേസ് ചെയ്യണോ വേണ്ടതെന്ന് ചോദിച്ചാൽ, എല്ലാ മോഡും ട്രൈ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് പർച്ചേസ് ചെയ്യാം. അല്ലാതെ പൈസ ഇല്ല എന്നാൽ മോഡ് വേണമെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു 10 രൂപയല്ലേ, 10 രൂപ നിങ്ങൾക്കൊരു ബിസ്ക്കറ്റോ 2 ലേസ് വാങ്ങാനുള്ള പൈസയേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു 10 ലേസ് വാങ്ങാനുള്ള പൈസയേ ഉള്ളൂ. അത് നിങ്ങൾ ഇപ്പം എന്നും കഴിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു ദിവസം കഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും പറ്റില്ല. ഈ ഒരു മോഡ് വാങ്ങാൻ സുഖമായിട്ട് ഓക്കെ. അങ്ങനെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങാൻ ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല, അതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ നേരെ നമ്മുടെ ടാക്സി ഗെയിമറിനെ കോണ്ടാക്ട് ചെയ്യുക, ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ നമ്മുടെ സ്പീഡ് ടെസ്റ്റിലോട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പാലത്തിൻ്റെ കണ്ടോ പുള്ളിങ് നല്ല രീതിക്കുണ്ട്. അതിനുമുമ്പ് നമ്മുടെ ലൈറ്റ് ടെസ്റ്റ് ഒന്ന് നടത്തിയിട്ട് വരാം. ഓക്കെ, ദ നൈറ്റ് മോഡ് ആക്കിയിട്ടുണ്ട്. നെറ്റ് മോഡ് ഓക്കെ. നമ്മുടെ ബ്രേക്ക് പിടിച്ച് നോക്കാം. ബ്രേക്ക് പിടിക്കുമ്പോൾ ലൈറ്റൊന്നും കത്തുന്നില്ല. കത്തുന്നുണ്ടോ? ഇല്ല. ഇനി നമ്മുടെ റിവേഴ്സ് ഇടുമ്പോൾ ഡബിൾ റെഡ് കളർ ലൈറ്റ് കത്തുന്നുണ്ട്. നമ്മുടെ ടാക്സി ഗെയിമറിൻ്റെ ലോഗോ ബാക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ഇടുമ്പം വൈറ്റ് കളർ ലൈറ്റ് അതുപോലെ ബാക്കിൽ കത്തുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ട് പാർട്ട് നോക്കുകയാണെങ്കിൽ കണ്ടോ ഹെഡ്ലൈറ്റ് വർക്കിംഗ് ആണ്, ആവശ്യത്തിനുള്ള വിസിബിലിറ്റി ഉണ്ട്. പിന്നെ അന്നിട്ട് ഡബിൾ ടാപ്പ് ചെയ്തിട്ടുണ്ട്, അതിനും ആവശ്യത്തിനുള്ള വിസിബിലിറ്റി ഉണ്ട്. കണ്ടോ ആ ഒരു കറക്റ്റ് ഹെഡ്ലൈറ്റിൽ നിന്ന് തന്നെ ആ ഒരു ലൈറ്റ് പോകുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ സ്പീഡോമീറ്ററൊക്കെ വർക്കിംഗ് ആണ്. ഓക്കെ, പിന്നെ അത് ആ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗത്തായിട്ട് സ്ട്രിപ്പ് ലൈറ്റ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് ആ ഒരു ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്, അത് ബ്ലൂ കളർ ലൈറ്റാണ്. ഓക്കെ, പിന്നെ സൈഡ് ഭാഗത്ത് ഒരു 4 ഇൻഡിക്കേറ്റർ ലൈറ്റ്സും പിന്നെ അതിന് തൊട്ട് താഴെയായിട്ട് കുറേ റോസ് കളർ സ്ക്വയർ ഇതാ ഇതുപോലത്തെ സ്ക്വയർ ഷേപ്പിലുള്ള ലൈറ്റ്സും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ വൈറ്റ് ലാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്, അതെന്തായാലും കൊള്ളാം. എല്ലാ വണ്ടികളിലും ആവശ്യമുള്ളൊരു ലൈറ്റാണ് വൈറ്റ് ലാമ്പ്. വൈറ്റ് ലാമ്പായാലും ശരി തന്നെ, വൈറ്റ് ലൈറ്റ് ആയാലും ശരി തന്നെ. ഓക്കെ, എന്താ ഇവിടെ സൈഡിലായിട്ട് ലഗേജ് വയ്ക്കാനുള്ള സ്ഥലങ്ങളുണ്ട് ഈ ഒരു വണ്ടിക്കകത്ത്. ഓക്കെ, പിന്നെ അതാ ഇതിനകത്തൊന്നും ഞാൻ കാണിച്ചു തരാം. വണ്ടിക്കകത്ത് പോയിക്കോട്ടെ. കണ്ടോ സ്പീക്കർ, മിക്ക തമിഴ്നാട് ബസ്സിലും ഇങ്ങനത്തെ സ്പീക്കർ കാണും. അപ്പോൾ നിങ്ങൾ ചോദിക്കും നീ എന്ത് തമിഴ്നാട്ടിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഞാൻ പോയിട്ടുണ്ട്, ഞാൻ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട്. ഓക്കെ, ഇതുപോലത്തെ ബസ്സുകളിലും പോയിട്ടുണ്ട്. നമ്മുടെ ട്രിവാൻഡ്രം, അതായത് ട്രിവാൻഡ്രത്ത് തമിഴ്നാട് ബസ്സുകൾ വരും. അപ്പോൾ ട്രിവാൻഡ്രത്തുള്ളവർക്ക് അറിയാം തമ്പാനൂർ വന്ന് കിടക്കുന്നത് അറിയാം. ഓക്കെ, ആ വണ്ടികളിലൊക്കെ ഇതുപോലത്തെ സ്പീക്കറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. ഞാൻ ചില വണ്ടികളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇൻറ്റീരിയർ ഒരു ക്ലോക്കും പിന്നെ ഒരു FM റേഡിയോയും സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ FM റേഡിയോയിലും നമ്മുടെ ടൈം കാണിക്കുന്നുണ്ട്, ക്ലോക്കിലും ടൈം കാണിക്കുന്നുണ്ട്, പക്ഷേ ടൈം കറക്റ്റ് അല്ല. ഓക്കെ, കുറേ ഓക്കെ ആണെന്നറിയാം എനിക്ക്, പറഞ്ഞു പറഞ്ഞ് കൂടി പോകുന്നുണ്ട്, കുറയ്ക്കണം ഇനി. കണ്ടോ ഇൻഡിക്കേറ്റർ ലൈറ്റ്സൊക്കെ വർക്കിംഗ് ആണ്. പിന്നെ ഈ ഒരു ടയറിൻ്റെ അടിഭാഗത്തായിട്ട് കണ്ടല്ലോ ബ്ലൂ കളർ ലൈറ്റ്സ് അതിൻ്റെ ഗ്യാപ്പിൻ്റെ ഇടയിൽ. ഓക്കെ, ഈ ഒരു ടയറിൻ്റെ ഗ്യാപ്പിൻ്റെ അവിടെ അതാണ് ബ്ലൂ കളർ ലൈറ്റ്സ്. ഓക്കെ, അപ്പോൾ അതത്രയേ ഉള്ളൂ. ഇനി നമ്മുടെ സ്പീഡ് ടെസ്റ്റ് നടത്താം. 4th ഗിയറിലാണ് വണ്ടി പോകുന്നത്. 140 കഴിഞ്ഞിട്ടുണ്ട്, 150 കഴിഞ്ഞിട്ടുണ്ട്, 160 കഴിഞ്ഞിട്ടുണ്ട്, 70 കഴിഞ്ഞിട്ടുണ്ട്, 80, 90, 200, 201, 202 202 കിലോമീറ്റർ
പെർ ഹവറാണ് ഈ ഒരു വണ്ടിയുടെ സ്പീഡ്. ഇതിന് കൂടുതൽ കിട്ടും 210 വരെയൊക്കെ പോകാം. ഓക്കെ, ഞാൻ ജസ്റ്റ് അവിടെ സൈഡ് കൊണ്ട് തട്ടിയതുകൊണ്ടാണ് കുറച്ചും കൂടെ സ്പീഡ് കുറഞ്ഞു പോയത്. അപ്പോൾ 10 രൂപയ്ക്ക് ഈ ഒരു മോഡ് വാങ്ങാൻ കൊള്ളാവുന്നത് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ഈ ബസ്സിഡിലുള്ള എല്ലാ മോഡ്സും ട്രൈ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മോഡ് പർച്ചേസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് കൂടുക, സബ്സ്ക്രൈബും ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണ് എനേബിൾ ചെയ്യുക. അപ്പോൾ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.